ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വരുന്ന അയ്യായിരം അപ്രൻറ്റിസ് വഴിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് ബിരുദമാണ് ഡിഗ്രി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷ നിർമ്മിക്കാൻ കഴിയുക കേരളത്തിലും ഒഴിവുകൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ബെറ്ററായിട്ടുള്ള ഓപ്ഷനാണിത് ഓക്കെ സി ബി ഐ എന്നാണ് അതായത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുമ്പ് കടക്കുന്ന മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് പൊതുമേഖലാ ബാങ്കായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് അപ്രൻഷിപ്പിനെ അപേക്ഷിക്കാം ബ്രാഞ്ചുകളിലും ഓഫീസുകളിലുമായിട്ടാണ് ഒരു വർഷമായിരിക്കും പരിശീലനം ലഭിക്കുക ഒഴിവുക ഡായത്താകെ തൊണ്ണൂറ് റീജിയണലുകായി അയ്യായിരം ഒഴിവുകാണുള്ളത് കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം റീജിയണലുകളായി ആകെ നൂറ്റി മുപ്പത്തി ആറ് ഒഴിവുകളാണുള്ളത് അറുപത്തി അഞ്ച് ഒഴിവുകളാണ് കൊച്ചിയിലുള്ളത് തിരുവനന്തപുരത്ത് എഴുപത്തി ഒന്ന് ഒഴിവുകളുമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതേപോലെ കൊച്ചി റീജ്യണലിന് കീഴിൽ എറണാകുളം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ വയനാട് ജില്ലകളും തിരുവനന്തപുരം റീജിയണലിന് കീഴിൽ ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളും ഉൾപ്പെടുന്നു ഒരാൾക്ക് മൂന്ന് ജില്ലകൾ വരെ മുൻഗണനാക്രമത്തിൽ തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് മൂന്ന് ജില്ലകൾ വരെ പ്രിഫർ ചെയ്യാം ഓക്കേ. അതിൽ മൂന്ന് ജില്ലകളിൽ ഏത് ജില്ലകളിലാണ് നിങ്ങൾക്ക് പോസ്റ്റ് വേണ്ടത് എന്നുള്ളതിനാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് ഓക്കേ. കൊച്ചി റീജിയണിലും അതേപോലെ ട്വൻഡ്രം റീജിയനുകളാണ് ഉള്ളത് അപ്പോൾ വേക്കൻസി കൂടുതലുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ. കഴിയുമെങ്കിൽ ഓക്കേ. അപ്പോൾ അടുത്തതായി പറയുന്നത് ഇതിൻ്റെ യോഗ്യതകളാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ തത്യുല്യമായിട്ടുള്ള യോഗ്യതയാണ് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനകം നേടിയതായിരിക്കണം യോഗ്യത ഓക്കെ ബിരുദം മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനകം നേടിയതായിരിക്കണം അപേക്ഷിക്കുന്നത് എവിടേക്കാണോ അവിടുത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട് എട്ട് പത്ത് പന്ത്രണ്ട് ബിരുദം ക്ലാസ്സിൽ ഈ പ്രാദേശിക ഭാഷ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കണമെന്ന് പറയുന്നുണ്ട് ഓക്കെ എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പന്ത്രണ്ട് ബിരുദം ഈ ഒരു ക്ലാസുകളിൽ ഏത് ആ ഒരു പ്രാദേശിക ഭാഷ പഠിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട് അതാണ് ഇതിൻ്റെ യോഗ്യതകളും കാര്യം പറയുന്നത് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തതായി പറയുന്നത് ഇതിന്റെ പ്രായപരിധിയാണ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സു വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അത് മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനകം കണക്കാക്കുന്നതാണ് ഈ ഒരു വയസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് പ്രായപരിധി ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി ഒ ബി സിക്കാർക്ക് അല്ലെങ്കിൽ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷത്തെയും ഇളവ് ലഭിക്കുമെന്ന് പറയുന്നുണ്ട് വിധവകൾക്കും പുനർവിവാഹം ചെയ്യാത്ത വിവാഹ മോചിതകൾക്കും മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അവസരം ലഭിക്കും ഇതിലേക്ക് അപേക്ഷ അപേക്ഷ നിർമ്മിക്കാൻ കഴിയും ഓക്കെ എസ് സി എസ് ടി വിവാഹക്കാർക്കാണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ ഓക്കെ അത് പുനർവിവാഹം ചെയ്യാത്ത വിവാഹ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇതാണ് വയസ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അടുത്തതായി പറയുന്നത് പരീക്ഷയാണ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഓൺലൈനായിട്ട് ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള എഴുത്തു പരീക്ഷയാണ് നടത്തുക ഏപ്രിൽ രണ്ടാം വാരത്ത് പരീക്ഷ നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത് പരീക്ഷയിൽ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാറ്റഗറിയും ജില്ലയും തിരിച്ച് ലിസ്റ്റ് തയ്യാറാക്കും ഓക്കെ ഈ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തതായി പറയുന്നതിൻ്റെ സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഗ്രാമങ്ങളിലെയും അർദ്ധ നഗരങ്ങളിലെയും ബ്രാഞ്ചുകൾ പതിനായിരം രൂപയും നഗര ബ്രാഞ്ചുകളിൽ പതിനയ്യായിരം രൂപയുമാണ് സ്റ്റൈപ്പൻ്റായിട്ട് ലഭിക്കുക ഓഫീസ് ആവശ്യാർത്ഥമുള്ള യാത്രാ അലവൻസായി ഗ്രാമങ്ങളിലെയും അർദ്ധ ഗ്രാ നഗരങ്ങളിലെയും ബ്രാഞ്ചുകൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും നഗര ബ്രാഞ്ചുകൾ മുന്നൂറ് രൂപയും മെട്രോ ബ്രാഞ്ചുകൾ മുന്നൂറ്റി അൻപത് രൂപയും നൽകുന്നത് പറയുന്നുണ്ട് അത് നിങ്ങളുടെ ട്രാവൽ ആണ് ആയിട്ട് പറയുന്നത് അത് നിങ്ങൾ ഏതൊരു ബ്രാഞ്ചിലേക്കാണ് അപേക്ഷ നിർത്തിക്കുന്നത് അതനുസരിച്ചായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക അടുത്തതായി പറയുന്നതിൻ്റെ അപേക്ഷാ ഫീസാണ് ഭിന്നശേഷിക്കാർക്ക് നാനൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് പറയുന്നത് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും അറുന്നൂറ് രൂപയാണ് പറയുന്നത് അതേപോലെ മറ്റുള്ളവർക്ക് എണ്ണൂറ് രൂപയാണ് പറയുന്നത് എന്നിങ്ങനെയാണ് അപേക്ഷാ ഫീസ് ജി എസ് ടി മടങ്ങിയിട്ടാണ് പിന്നെ ജി എസ് ടിയും എക്സ്ട്രാ വരുന്നതാണ് പറയുന്നത് ഓക്കെ അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മറ്റുള്ളവർക്ക് എണ്ണൂറ് രൂപ ജനറൽ വിഭാഗക്കാർക്കും ഒ ബി സിക്കാർക്കൊക്കെ എണ്ണൂറ് രൂപയാണ് പറയുന്നത് ഓക്കെ ഭിന്നശേഷിക്കാർക്ക് നാനൂറ് രൂപയാണ് അപേക്ഷ അപ്രൻഷ് പോർട്ടലായ അപ്രൻഷ് പോർട്ടലിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവസാനം തീയതി ഏപ്രിൽ മൂന്ന് വരെയാണ് ഈ ഒരു സമയം പെട്ടെന്ന് കഴിയും അതിനാൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക വിശ്വസികൾക്കായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അത് ചെക്ക് ചെയ്യാൻ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ കഴിയും ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി